പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവത രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരേ രജനി? കക്ഷിയാണോ പെണ്ണോ? ആണ് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. പാട്ടെ, ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല, റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി. ഓഫീസിൽ തന്നെ ഉള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. Yes, ഡോക്ടർ ഫെർണാണ്ടസ് ഹിയർ. ഡോബർമാനോ? നോനോ, ഗ്രേറ്റ് ഡീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്? ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ. നോ നോ. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ടു ഔർ ചാനൽ.